വ്യാജ രേഖ ചമച്ച് വ്യാജ രജിസ്ട്രേഷൻ നടത്തിയ സംഭവത്തിൽ നടൻ സുരേഷ് ഗോപിയുടെ വിശദീകരണം തൃപ്തികരമല്ലെന്നും ഇതിനോട് സഹകരിക്കുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച്. വിവരങ്ങളുമായി സാലി ചേരുന്നുണ്ട്. സാലി, എങ്ങനെയാണ് വിശദാംശങ്ങൾ? സൗമ്യ, ഇന്ന് ഹൈക്കോടതി സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് പരിഗണിക്കുന്നതിന് മുന്നോടിയായി ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അതായത്, കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ സുരേഷ് ഗോപിയോട് ഇത് സംബന്ധിച്ച് അന്വേഷണവുമായി സഹകരിക്കാനും കഴിഞ്ഞ മാസം December 21 ക്രൈംബ്രാഞ്ച് മുമ്പാകെ ഹാജരാകാനും നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് സുരേഷ് ഗോപി ക്രൈംബ്രാഞ്ചിന് മുമ്പായി ഹാജരാകുകയും ചെയ്തിരുന്നു. ആ അന്വേഷണത്തിന്റെ പുരോഗതിയാണ് ഇന്ന് കോടതി അറിയിച്ചത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത് സുരേഷ് ഗോപിയുടെ സഹകരണം തൃപ്തികരമല്ല, അന്വേഷണവുമായി സുരേഷ് ഗോപി സഹകരിക്കുന്നില്ല, സുരേഷ് ഗോപി ഹാജരാക്കിയ രേഖകൾക്ക് കേസുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ല, അങ്ങനെ പ്രത്യക്ഷത്തിൽ കേസുമായി ബന്ധമില്ലാത്ത ചില രേഖകളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടപ്പോൾ സുരേഷ് ഗോപി ഹാജരായിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. പുതുച്ചേരിയിൽ തനിക്ക് തമിഴ്നാട്ടിൽ തനിക്ക് ഭൂമി ഉള്ളതിനാലാണ് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തത് എന്നാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഈ പുതുച്ചേരിയും സുരേഷ് ഗോപിയുടെ വൈകുണ്ഠത്തെ ഭൂമിയും തമ്മിൽ 500 കിലോമീറ്ററിലേറെ ദൂരമുണ്ട്. മാത്രമല്ല, 1995 മുതൽ പുതുച്ചേരി വീട് വാടകയ്ക്കെടുത്തിരുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. അത് വസ്തുതാവിരുദ്ധമാണ്. കാരണം വാടക കരാർ എഴുതിയിരിക്കുന്നത് 2012 മുദ്രപത്രത്തിലാണ്. അത് യഥാർത്ഥത്തിൽ വ്യാജരേഖ ചമയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ വ്യാജരേഖ ചമച്ചത് കുറ്റകരമായി കണ്ടതിനാലാണ് ക്രൈംബ്രാഞ്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ചോദ്യം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സാധൂകരിക്കുന്ന തന്റെ വാദങ്ങളെ സാധൂകരിക്കുന്ന ഒരു രേഖകളും ഹാജരാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത്, അല്പസമയത്തിനകം കോടതി കേസ് പരിഗണിക്കും. സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ നിലപാട് ഹൈക്കോടതി മുഖവിലക്കെടുത്താൽ അത് സുരേഷ് ഗോപിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.